നാരായണ ഗുരുവിൻ്റെ തത്വശാസ്ത്രം അടുത്തായി നമ്മോട് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഡോക്ടർ ടി കെ സന്തോഷ് കുമാറാണ്. എഴുത്തുകാരനും കേരള സർവകലാശാലയിലെ മലയാളം അധ്യാപകനും കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാളം അഡ്വൈസറി ബോർഡ് മെമ്പറുമായ ഡോക്ടർ ടി കെ സന്തോഷ് കുമാറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഗുരുവിൻ്റെ തത്വചിന്തയുടെ ആഴം സ്വന്തം ജീവിതം കൊണ്ട് ജീവിതം സമർപ്പിച്ച് മനസ്സിലാക്കിയിട്ടുള്ള, ഞാൻ ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ശ്രീ ഷൗക്കത്തിൻ്റെ പ്രഭാഷണത്തിന് ശേഷമാകും എൻ്റെ വാക്കുകൾ. മരം മഴ പെയ്ത് തീർന്നതിന് ശേഷം മരം പെയ്യുന്നത് പോലെയാകുമോ എന്നൊരാശങ്കയുണ്ട്. കേരള സർവകലാശാലയിൽ അന്തർദേശീയ ശ്രീനാരായണ പഠന കേന്ദ്രത്തിൻ്റെ ഒരു സെമിനാറിൽ ഷൗക്കത്തിൻ്റെ പ്രഭാഷണം ഞാൻ ഇതിനു മുമ്പ് കേൾക്കുകയും ഞങ്ങൾ ഒരുമിച്ച് ആ വേദിയിൽ ഉണ്ടാകുകയും ചെയ്തിരുന്നതാണ്. യാദൃച്ഛികമായി ഇവിടെയും അത് ഒരുമിച്ചൊരു വേദിയിൽ വരാൻ വന്നു. നാരായണ ഗുരുവിൻ്റെ, ശ്രീനാരായണ ഗുരു അദ്ദേഹം എഴുതി ഒപ്പിടുന്നത് നാരായണ ഗുരു എന്ന് തന്നെയാണ്. ഇട്ടേ നാരായണ ഗുരുവിൻ്റെ തത്വചിന്ത, അതിൻ്റെ ഏറ്റവും ശുദ്ധമായ തലത്തിൽ നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയണമെങ്കിൽ ഈ ദർശനമാല, അദ്വൈത ദീപിക, അറിവ് ഇങ്ങനെ ഉള്ള ദാർശനിക കൃതികൾ ഒരു വശത്ത്, ജാതി നിർണയവും ജാതി ലക്ഷണവും പോലെയുള്ള പ്രബോധനാത്മക കൃതികൾ, സ്തോത്രകൃതികൾ വിനായകനെയും സുബ്രഹ്മണ്യനെയും ശിവനെയും ദേവിയെയും ഒക്കെ സ്തുതിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള കൃതികൾ, ഇങ്ങനെ പദ്യരൂപത്തിലുള്ള കൃതികൾ കൂടാതെ എഴുതിയിട്ടുള്ള ഗദ്യകൃതികൾ, പരിഭാഷകൾ, ഇങ്ങനെ വളരെ വിപുലമായി അദ്ദേഹം നേരിട്ട് എഴുതിയ കൃതികൾ കൂടാതെ അദ്ദേഹം പല സന്ദർഭത്തിലായി സംഘടനയ്ക്ക് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും അദ്ദേഹത്തെ സമീപിച്ച ശിഷ്യന്മാർക്ക് വേണ്ടിയുമൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള, എഴുതിയിട്ടുള്ള ചില നിലപാടുകൾ, കാഴ്ചപ്പാടുകൾ ഇതിലെല്ലാമായി വ്യാപിച്ചു കിടക്കുന്ന ഒന്നായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്തുകൊണ്ട് ശ്രീനാരായണ ഗുരു കാലങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം അദ്ദേഹത്തിൻ്റെ കൃതികൾ തന്നെയാണ്. മുഖ്യപ്രഭാഷണത്തിൽ പ്രിയങ്കരനായ പ്രഭാവർമ്മ പറഞ്ഞു, അദ്ദേഹം ഒരു കവിയാണോ എന്ന് അദ്ദേഹത്തോട്, പ്രഭാവർമ്മയോട് പലരും ചോദിച്ച സന്ദർഭം, ആര്? നാരായണ ഗുരു. നാരായണ ഗുരു ഒരു കവിയാണോ? അടിസ്ഥാനപരമായി നാരായണ ഗുരു എല്ലാത്തിനും ഉപരിയായി ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു കവിയാണെന്ന്. സംസ്കൃതത്തിലെ കവിതകൾ അദ്ദേഹം തമിഴിൽ എഴുതിയത്, മലയാളത്തിൽ എഴുതിയത്, ഇതിൻ്റെ എല്ലാം പല ഭാഷകളുടെ സമ്മേളനത്തിലൂടെ അദ്ദേഹം സൃഷ്ടിച്ച ആ കാവ്യ പ്രപഞ്ചം, ഇത്രയധികം ഇഴയടുപ്പമുള്ള കവിത, ഒരു വാക്കുപോലും അധികമില്ലാത്ത, ഒരക്ഷരം പോലും അധികമില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ സാര സർവസ്വം ഊറ്റിയെടുത്തതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ കാവ്യഭാഷ. ഭാഷയാണ് കവിതയെങ്കിൽ, ഭാഷയാണ് ദർശനമെങ്കിൽ, ഭാഷയിൽ അദ്ദേഹം വാർത്തെടുത്ത ശില്പമാണ് അദ്ദേഹത്തിൻ്റെ കവിതകളെന്ന് യാതൊരു സംശയവുമില്ല. അത്രമാത്രം ഭാഷയെ അഗാധമായി, ചരിത്രത്തെ അല്ല അദ്ദേഹം അഗാധമാക്കിയത്, ഭാഷയെയാണെന്നാണ് ഞാൻ കരുതുന്നത്.
ഭക്തി പാരമ്പര്യത്തിലാണ് അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രവാചകന്മാരിൽ ഒരാളായി കാണുന്നവരുമുണ്ട്. പക്ഷേ നാരായണ ഗുരു ഭക്തി പ്രസ്ഥാനത്തെക്കാളും നമ്മുടെ മുക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രവാചകനായിരുന്നു. ഭക്തി പ്രസ്ഥാനത്തിൽ എവിടെയെല്ലാം ഏതെല്ലാം തലങ്ങളിൽ വിമോചനത്തിൻ്റെ അംശങ്ങളുണ്ടോ ആ വിമോചനത്തിൻ്റെ അംശത്തെ തീവ്രവും ശക്തവും അഗാധവുമാക്കി മാറ്റുകയായിരുന്നു ശ്രീനാരായണ ഗുരു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കവി ധൈഷണിക പ്രഭ ആയിരുന്ന അയ്യപ്പ പണിക്കർ മറ്റ് ഗുരുക്കന്മാരിൽ നിന്ന് ശ്രീനാരായണ ഗുരു എന്തുകൊണ്ട് വേറിട്ട് നിൽക്കുന്നു എന്ന് ഗുരുവിൻ്റെ ഗുരുത്വം എന്ന ഒരു ചെറിയ പ്രബന്ധത്തിൽ ഒരു ചെറിയ കുറിപ്പാണ് അതിൽ അദ്ദേഹം പറയുന്നുണ്ട്. 5 കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്, അയ്യപ്പ പണിക്കർ പറയുന്നത്. 1, മറ്റ് ഗുരുക്കന്മാരെയും ശിഷ്യന്മാരെയും അവഗണിക്കാതെ അവഹേളിക്കാതെ കുറ്റപ്പെടുത്താതെ അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞു. 2, ഇന്ത്യയുടെ കാലദേശാവസ്ഥയ്ക്കനുസൃതമായി പരമ്പരാഗത സങ്കല്പങ്ങളെ തിരുത്താനും സമകാലികമാക്കാനും ശ്രമിച്ചു. 3, അയ്യപ്പ പണിക്കർ പറയുന്നത് ആധുനിക ഭാരതത്തെ പുനരവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 4, ഗുരുവിലെ നർമ്മബോധത്തെക്കുറിച്ചാണ്. ആ നർമ്മബോധത്തിലൂടെ അദ്ദേഹം സ്വന്തം ചിന്തകൾക്ക് ഭാവനയ്ക്ക് സൗന്ദര്യവും മാധുര്യവും നൽകി എന്നാണ് അയ്യപ്പ പണിക്കർ എഴുതിയത്. 5, അതാണ് ഏറ്റവും പ്രധാനം, അതുകൊണ്ടാണ് അദ്ദേഹം തപസനുഷ്ഠിച്ച ഇടത്തു നിന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നത്, തത്വങ്ങളെ പ്രയോഗത്തിൽ വരുത്തി അന്തസന്നിവേശം ചെയ്തു. അതിലാദ്യത്തെ കാര്യം നമ്മൾ ഇവിടെ നടന്ന എല്ലാ പ്രഭാഷണങ്ങളിലും അതുണ്ട്, ആരെയും അവഗണിക്കാതെ അവഹേളിക്കാതെ കുറ്റപ്പെടുത്താതെ. ഗുരു അങ്ങനെ ചെയ്തില്ല, തനിക്ക് പറയാനുള്ളത് പറഞ്ഞു. നമുക്കറിയാം ഫ്രഞ്ച് ഫിലോസഫറായിട്ടുള്ള ഇമ്മാനുവൽ ലെവിനാസ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടുണ്ട്, എന്താണ് സ്വത്വം, സെൽഫ് എന്നത്. മറ്റൊരാൾക്ക് ആതിഥേയത്വം അരുളാൻ കഴിയുന്ന മനസ്സ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് സ്വത്വമുള്ളൂ എന്നാണ് ലെവിനാസ് പറഞ്ഞു. സെൽഫ് ആസ് ദി ഹോസ്റ്റ് ഓഫ് അതർ, ഈ അതറാണ് അപരൻ എന്ന് ഗുരു തൻ്റെ കവിതയിലുടനീളം പറഞ്ഞുകൊണ്ടിരുന്നത്, തൻ്റെ കാഴ്ചപ്പാടിലുടനീളം പറഞ്ഞുകൊണ്ടിരുന്നത് അപരനെക്കുറിച്ചാണ്, തന്നെക്കുറിച്ചല്ല. ആശാൻ അദ്ദേഹത്തിൻ്റെ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്, ചിത്തമാം വലിയ വൈരി കീഴമർന്ന അത്തൽ തീർന്ന യമി തന്നെ ഭാഗ്യവാൻ. ഈ സെൽഫിനകത്ത് അതിൻ്റെ ഏറ്റവും വലിയ ഘടകങ്ങളിലൊന്ന് ചിത്തമാണ്, മനസ്സാണ്. ആ മനസ്സാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ വൈരി. വൈരിയാകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അഹം അഹം ഞാൻ ഞാൻ എന്ന ബോധത്തിൻ്റെ ആധിക്യത്തിലാണ്. അതിനെ കീഴടക്കണം, ആ അങ്ങനെയുള്ള ചിത്തത്തെ കീഴടക്കുന്ന അവനാണ്, ആ വൈരിയെ കീഴടക്കുന്നവനാണ് യമി സന്യാസി. അത് ഗുരുവിനെക്കുറിച്ച് തന്നെയാണ് ആശാൻ പറഞ്ഞത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ വരുമ്പോൾ പ്രിയം അപരൻ്റെ അതൻ പ്രിയം, അപരൻ്റെ പ്രിയം എൻ്റെ പ്രിയമായി മാറും. അപരൻ്റെ പ്രിയം അതർ എന്നതിൻ്റെ അതറിൻ്റെ പ്രിയം അപരൻ്റെ പ്രിയം സ്വന്തം പ്രിയമായി മാറും. സ്വന്തം പ്രിയമെന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണൻ അധോമുഖനായി ചെയ്തിട
അധോമുഖനായി കിടന്ന് ചെയ്യുന്ന അപചയ കർമ്മം അവനു വേണ്ടി മാത്രം, അപരനു വേണ്ടി. അവിടെയും അപരനാണ് ഊന്നൽ കൊടുക്കുന്നത്. അഹർനിശം രാത്രിയും പകലും കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. സ്വാർത്ഥതയെല്ലാം വെടിഞ്ഞ് മറ്റുള്ളവന് വേണ്ടി പ്രയത്നം ചെയ്യുന്നു, സൽപ്രവൃത്തി ചെയ്യുന്നു. ആര്? സ്വാർത്ഥത വെടിയുന്നവൻ. അവന് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് മറ്റുള്ളവന് ആതിഥേയത്വം കൊടുക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് സെൽഫ് ഉണ്ടാകുന്നത്, സ്വത്വമുണ്ടാകുന്നത്. അല്ലാത്തയാൾ തലകീഴായി കിടന്ന് സ്വാർത്ഥതയോടുകൂടി കൃപണൻ, സ്വാർത്ഥൻ ചെയ്യുന്ന കർമ്മങ്ങൾ അത് അപചയ കർമ്മങ്ങളാണ്, ലോകത്തിന് പ്രയോജനം ചെയ്യുന്നതല്ല. അഹം അഹം എന്നരുളുന്നതൊക്കെയോർത്താൽ ഒക്കെ ആരായുകിൽ അകമേ പലതല്ല ഏകമാണ് എന്ന് ഗുരു പറയുന്നത് ഈ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ്. അഹം അഹം എന്ന് അരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലത് അല്ല ഏകമാകും. ഞാൻ അതിൻ്റെ പാരമ്യതയിലാണ് നേരത്തെ ഇവിടെ ആലപിക്കപ്പെട്ടിട്ടുള്ള അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം. അവൻ ഇവൻ എന്നതൊക്കെ ഓർത്താൽ ആദിമമായ രൂപം, ആത്മരൂപം, അവനവൻ ആത്മസുഖത്തിൽ. ഇവിടെയെല്ലാം ഗുരു അപരനിലാണ് ഊന്നൽ കൊടുക്കുന്നത്. നമ്മൾ ശാസ്ത്രത്തിൻ്റെ യുക്തി കൊണ്ട് നോക്കിയാലും ആദിമമായ ഒന്നിൽ നിന്നാണ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിൻ്റെയും അടിസ്ഥാനം. ആദിമമായ ഒന്നിൽ നിന്ന് പിറന്നു വന്ന് പരിണമിച്ചു എന്ന്. ജീവൻ്റെ ഉൽപ്പത്തി എവിടെ നിന്നെന്ന് ബൈബിൾ പറയുന്നതും അങ്ങനെയാണ്. എല്ലാ മതങ്ങളും അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആദിമമായൊരു സത്തയുണ്ട്. ആ സത്തയിൽ നിന്ന് പിറന്ന മനുഷ്യർ, ഒരു ഇത് പറയുന്ന കാലത്തെ കേരളീയ സമൂഹം, ഇന്ത്യൻ സമൂഹം, അതിൻ്റെ രാഷ്ട്രീയ അവസ്ഥകൾ, സാമൂഹികാവസ്ഥകൾ, തീർച്ചയായും ഗുരുവിൻ്റെ ഈ കാവ്യകൽപ്പനകൾ, ദർശനം അതൊരു രാഷ്ട്രീയ ഇടപെടലായിരുന്നു. അതുകൊണ്ടാണ് കെ പി അപ്പനെ പോലെയുള്ള ഒരു സാഹിത്യ നിരൂപകൻ ഗുരു ചെയ്തത് തൻ്റെ കാലഘട്ടത്തിനെ ചികിത്സിക്കുകയായിരുന്നു ദർശനങ്ങൾ കൊണ്ട്, കവിതകൾ കൊണ്ട്, കാഴ്ചപ്പാടുകൾ കൊണ്ട് എന്ന് പറഞ്ഞു. ജാതി നിർണയം എന്ന കവിതയിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ ഗുരു തുടർന്ന് പറഞ്ഞത് ഒരു യോനി ഒരാകാരം ഒരു ഭേദവുമില്ല അതിൽ എന്നാണ്. ഒരിടത്തു നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്നു സന്തതി. ഏത് ജാതിയാണ്? നരജാതി. അത് ഓർത്തിയിടിൽ ഓർക്കുമ്പോൾ മനുഷ്യർ തമ്മിലുള്ള അന്തരത്തിനെന്ത് പ്രസക്തിയാണ്. ഇത് ഈ കാലഘട്ടത്തിലല്ല ഗുരു പറഞ്ഞത്. സ്വതന്ത്ര ഇന്ത്യയിലല്ല ഗുരു പറഞ്ഞത്. ഒരുവന് ഷൗക്കത്ത് ഇവിടെ മനോഹരമായി ആലപിച്ചു, ഒരുവന് നല്ലതും അന്യനല്ലതും അല്ലലും തീർപ്പത് ഒരു തൊഴിൽ ആത്മവിരോധിയോർത്തി. ഒരുവന് നല്ലത് ചെയ്യുക, ഇത് സ്വന്തം ആൾക്കാർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. മറ്റൊരാൾക്ക്, മറ്റൊരു വിഭാഗത്തിന് അല്ലൽ ദുഃഖമുണ്ടാക്കി കൊടുക്കുക, അത് ചെയ്യരുത്. അവിടെയും മറ്റുള്ളവനെ ഉൾക്കൊള്ളുക എന്ന ആ മഹാദർശനമാണ് ഗുരു നമ്മളോട് പറഞ്ഞു തരുന്നത്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഗുരു അന്നത്തെ വിശ്വാസങ്ങൾ മുറുകി നിന്ന
കാലത്ത് അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ചെയ്യാത്തവർ എരി നരകാബ്ധിയിൽ വീണെരിയുമെന്ന്. സ്വർഗവും നരകവും ഒക്കെ ഉണ്ടെന്നുള്ള സങ്കല്പത്തെ ഗുരു ഊട്ടി ഉറപ്പിക്കാനല്ല ശ്രമിച്ചത്, പകരം ആ അപരനെ ഉൾക്കൊള്ളാൻ വേണ്ടി ഗുരു പറഞ്ഞ ഒരു കാഴ്ചപ്പാടാണ്. എരി നരകാബ്ധിയിൽ വീണെരിഞ്ഞിടും. നമുക്കറിയാം നരകമെന്ന ആ സങ്കല്പം എക്സിസ്റ്റൻഷ്യലിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. സോറൻ കീർക്കഗാർഡ്, മാർട്ടിൻ ഹൈദഗർ, അവരുടെ ദർശനങ്ങളെ വലിയ നിരീശ്വരവാദത്തിൻ്റെ വലിയ തലങ്ങളിലേക്ക് കൊണ്ടുപോയ സാർത്ത്, ജീൻ പോൾ സാർത്ത്, ബീയിങ് ആൻഡ് നത്തിങ്നെസ് എഴുതിയ സാർത്ത്, അദ്ദേഹം ഇൻ ക്യാമറ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു നാടകത്തിലെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, അതർ ഈസ് ഹെൽ, അന്യൻ നരകമാണ് എന്ന്. അസ്തിത്വവാദികൾ അങ്ങനെ പറയുമ്പോൾ ഗുരു പറഞ്ഞത് അന്യൻ നരകമല്ല, നമുക്ക് സെൽഫ് ഉണ്ടാകണമെങ്കിൽ, സത്തയുണ്ടാകണമെങ്കിൽ, നാം ആകണമെങ്കിൽ അന്യനെ ചേർത്ത് പിടിക്കണം, അവന് ആതിഥേയത്വം കൊടുക്കണമെന്ന്. ഇതാണ് ഇരുപതാം നൂറ്റാണ്ടിനെ വലിയ രീതിയിൽ സ്വാധീനിച്ച, ലോകത്തെ ദൈക്ഷണിക ജീവിതത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ച അസ്തിത്വവാദത്തിൻ്റെ മറുവശത്താണ് മറ്റൊരാളെയും കൂടി ചേർത്ത് നിൽക്കുന്ന മഹാദർശനമാണ് ഗുരു നൽകിയത്. ഇന്ന് നമ്മൾ അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയും. ഈ ഒരു ചിന്തയെ, ഇങ്ങനെയെല്ലാമുള്ള അപരനെ തൻ്റെ സ്വത്വത്തിൻ്റെ ഭാഗമായി ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ ഇവൻ എന്നുള്ള വ്യത്യാസങ്ങൾ മാറ്റണം എന്ന് പറയുമ്പോൾ അതിനെ ഗുരു മതവുമായി ബന്ധിപ്പിക്കുന്നുണ്ട്, ജാതിയുമായി ബന്ധിപ്പിക്കുന്നു. ഗുരുവാ തപസ്സനുഷ്ഠിച്ച് പാമ്പിനും പുലിക്കുമൊപ്പം ആ കാട്ടിൽ തന്നെ ധ്യാനിച്ചുകൂടിയിരുന്നെങ്കിൽ അവിടെ തന്നെ അദ്ദേഹം ഇരുന്ന് കവിതകൾ എഴുതിയിരുന്നെങ്കിൽ നാം ഇന്ന് കാണുന്ന ഗുരുവിനെ നമുക്ക് ലഭിക്കുമായിരുന്നില്ല. അദ്ദേഹം സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നു. ഇറങ്ങി വന്നത് പരമ്പരാഗതമായ സമൂഹത്തിൽ വേരോടിക്കിടക്കുന്ന ആ സങ്കല്പങ്ങളെ തിരുത്താനും സമകാലികമാക്കാനുമാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു സന്നിഗ്ധതയുമില്ലാതെ പറഞ്ഞത്, പല മതസാരവും ഏകമെന്ന് പാരാതുലകിൽ ഒരാനയിൽ അന്ധരെന്ന പോലെ, പലവിധ യുക്തി പറഞ്ഞു പാമരന്മാരലവത് കണ്ട് അലയാതമർന്നിടേണം. എല്ലാ മതത്തിൻ്റെയും സാരമൊന്നാണ് എന്ന് പറയുമ്പോൾ അത് ശരിയാണോ എന്ന് സന്ദേഹിച്ച ഒരു സമൂഹത്തിലാണ് ജാതിയുടെയും മതത്തിൻ്റെയും കോട്ടകൾ കെട്ടി അതിനകത്ത് ആചാരത്തെ അനാചാരമാക്കി കൊണ്ടുനിന്ന ഒരു സമൂഹത്തിലാണ് ഗുരു ഒരു ചികിത്സകനെ പോലെ പറഞ്ഞത്, എല്ലാ മതത്തിൻ്റെയും സാരമൊന്നാണ്. കവിതയുടെ രൂപത്തിൽ ഗുരു ഇത് പറയുമ്പോൾ 1916 കൊല്ലത്ത് ആശ്രമത്ത് അച്യുതൻ മേസ്തിരിയുടെ ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗുരു ചെയ്ത പ്രസംഗം ടി കെ മാധവൻ ദേശാഭിമാനിയിൽ എഴുതിയത് ഇതിൻ്റെ കൂടെ നമ്മൾ വായിക്കേണ്ടതാണ്. ഗുരു പറഞ്ഞത്, എല്ലാവർക്കും സ്വീകാര്യമായ ഒരൊറ്റ മതം ഉണ്ടാകാൻ പ്രയാസമാണ്. എൻ്റെ മതം സത്യം, മറ്റുള്ളവരുടേതെല്ലാം അസത്യം എന്നാരും പറയരുത്. എൻ്റെ മതത്തിലാണ്, എൻ്റെ മതം സത്യമാണ്, മറ്റുള്ളവരുടെ മതം അസത്യം എന്നാരും പറയരുതെന്ന് ഗുരു പറഞ്ഞത്
പല മതസാരവും ഏകം ആയതുകൊണ്ട്. എന്നിട്ട് അദ്ദേഹം അവിടെ വെച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ നിലവിലിരിക്കുന്ന 1916 അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ നിലവിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മതവുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല. എല്ലാ മതങ്ങളും നമുക്ക് സമ്മതമാണ്. സമീപകാലത്ത് ഒരു സുഹൃത്തുമായി ഞാൻ ഗുരുവിനെക്കുറിച്ച് ഫോണിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം ഗുരു നടത്തിയിട്ടുള്ള ക്ഷേത്ര പ്രതിഷ്ഠകളുടെ എണ്ണം കൃത്യമായി പഠിച്ചു വെച്ചിട്ട് പറയുകയാണ്, ഇദ്ദേഹത്തെയാണ് നിങ്ങൾ ഹിന്ദു സന്യാസി അല്ലാതായി കാണുന്നത്. ഇതിപ്പം തുടങ്ങിയ സംശയമല്ല. അതുകൊണ്ട് അന്നേ അദ്ദേഹം പറഞ്ഞു, നാം ചില ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഹിന്ദുമതത്തിലെ ചിലരുടെ ആഗ്രഹമനുസരിച്ചാണ്. ഇതുപോലെ ക്രിസ്ത്യാനിയർ, മുഹമ്മദീയർ മുതലായ മറ്റു മതക്കാരും ആഗ്രഹിക്കുന്ന പക്ഷം അവർക്കായും വേണ്ടത് ചെയ്യാൻ നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഈ 21-ാം നൂറ്റാണ്ടിൽ എന്നോട് സംസാരിച്ച എൻ്റെ ആത്മമിത്രത്തിന് 1916 കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ ഗുരു മറുപടി പറഞ്ഞിരുന്നു എന്നർത്ഥം. ഗുരുവിനെ സമീപിച്ചത് ഹിന്ദുമതത്തിൽപ്പെട്ട ആളുകളാണ്. ഗുരു അത് ചെയ്തു കൊടുത്തത് എന്തിനാണ്? ഗുരു ചെയ്തു കൊടുത്തത് വീണുപോകുമെന്ന് കരുതുന്ന ഒരു സമൂഹത്തെ താങ്ങി നിർത്താനാണ്. നമ്മൾ എത്രയധികം വിപ്ലവം പറഞ്ഞാലും യുക്തി കൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചാലും മനുഷ്യൻ എന്തിലെങ്കിലും വിശ്വസിക്കാതെ ജീവിക്കാൻ കഴിയില്ല. അതൊന്നുകിൽ ദൈവത്തിലാകും, അല്ലെങ്കിൽ ദൈവതുല്യമായ പ്രത്യയശാസ്ത്രത്തിലായിരിക്കും. വിശ്വാസം അന്ധവിശ്വാസമാകുന്നിടത്താണ് ഗുരു ഇവിടെയെല്ലാം പ്രതിഷ്ഠകൾ നടത്തിയിട്ട് മറുവശത്ത് അദ്ദേഹം ചെയ്തത് അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ, മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ദുരാചാരങ്ങളെ ഒന്നൊന്നായി വിലക്കുകയാണ് ചെയ്തത്. അതാണ് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ നായകനെന്ന് അദ്ദേഹത്തെ പറയുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പം മുഹമ്മദീയരുടെ വന്നിരുന്നെങ്കിൽ, ക്രിസ്ത്യാനികൾ വന്നിരുന്നെങ്കിൽ അവർക്കും ചെയ്തു കൊടുക്കുമായിരുന്നു. അനുകമ്പാദശകത്തിൽ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് അദ്ദേഹം എഴുതിയത് നാം ഓർക്കണം. ഈ കാരുണ്യത്തിൻ്റെ അവതാര രൂപമായിരിക്കുന്ന, അനുകമ്പയുടെ അവതാരമായിരിക്കുന്നത് ഇത് പരമേശ പവിത്രപുത്രനോ ക്രിസ്തുദേവനാണോ കാരുണ്യത്തിൻ്റെ മഹാമൂർത്തിയായ നബിയാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം സർവമതങ്ങളുടെയും സാരം ഗ്രഹിച്ചിരുന്നു, ഗ്രഹിച്ചിട്ട് തന്നെയാണ്. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം, അത് തുടരാം. പക്ഷേ അത് എൻ്റെ മതത്തിലാണ് സത്യം, മറ്റുള്ളതെല്ലാം മോശമെന്നുള്ള അത് വരരുത് എന്ന് ഗുരു ആവർത്തിച്ചു. അതുകൊണ്ടാണ് ആരെയും അവഹേളിക്കാതെ, ആരെയും കുറ്റപ്പെടുത്താതെ, ആരെയും അവഗണിക്കാതെ എന്ന് അയ്യപ്പ പണിക്കർ രേഖപ്പെടുത്തിയതിൻ്റെ അർത്ഥം അതാണ്. ഈ മതം പോലെ ചികിത്സിച്ച് തിരുത്തേണ്ട, നമ്മൾ തൂത്തെറിയേണ്ട ഒന്നാണ് ജാതി. മനുഷ്യാണം, മനുഷ്യത്വം, ജാതിർഗോത്വം ഗവാം യഥ, പശുവിന് പശുത്വം പോലെ മനുഷ്യന് മനുഷ്യത്വമാണ് അവൻ്റെ ജാതി എന്ന് പറയുമ്പോൾ ഗുരു ഉദ്ദേശിച്ചത് ജാതി എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റിയാണെന്നാണ്. എന്ത് ക്വാളിറ്റി? നാം ഈ പറയുന്നത് പോലെയുള്ള ഏതെങ്കിലും വിഭാഗീയതയുടെ ഘടകമല്ല, മറിച്ച് അതൊരു സവിശേഷ സ്വഭാവമാണ്. അതിനെ ശാസ്ത്രീയമായി അദ്ദേഹം
പറയുന്നുണ്ട്, നരജാതി എന്ന് അദ്ദേഹം പറയുന്നു. നരന് മനുഷ്യന് മനുഷ്യന് നരന് പക്ഷി മൃഗാദികളിൽ നിന്ന് മറ്റ് ജീവിവർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തപ്പെടുന്ന ചില ക്വാളിറ്റിയുണ്ട്. ആ ക്വാളിറ്റിയാണ്, അതുകൊണ്ടാണ് നരൻ മനുഷ്യൻ വേറിട്ട് നിൽക്കുന്നത് അതിൽ നിന്ന്. ശിവഗിരിയിൽ വെച്ച് ഗാന്ധിജിയുമായി അദ്ദേഹം നടത്തിയ സംഭാഷണത്തെക്കുറിച്ച് പ്രഭാവർമ്മ സൂചിപ്പിച്ചിരുന്നു. ഒരു മരത്തിലെ ഇലകളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് വർണ്ണാശ്രമധർമ്മത്തെ സാധൂകരിക്കാൻ വേണ്ടി ഗാന്ധിജി പറഞ്ഞല്ലോ, ഇങ്ങനെ മനുഷ്യനിലും ഭേദങ്ങളുണ്ടല്ലോ. അപ്പം അതിന് അദ്ദേഹം കൊടുത്ത മറുപടി നാം കേട്ടതാണ്. ഓരോ ഇലയ്ക്കും മണവും അതിൻ്റെ രുചിയും ഒക്കെ വ്യത്യസ്തമാണ്. പക്ഷേ ഈ സൂര്യപ്രകാശം കിട്ടുന്നതിനനുസരിച്ച് ചിലപ്പോൾ ചില ഇലകൾ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഭാഗമായി ചില ഇലകൾ മഞ്ഞിച്ചും ചില ഇലകൾ പുള്ളികൾ വീണും ചില ഇലകൾ നല്ല തെളിഞ്ഞും ഒക്കെ നിൽക്കും. ഇക്കൂട്ടത്തിൽ ഓർക്കേണ്ട മറ്റൊരു കാര്യം, ആലുവയിൽ ചേർന്ന സർവമത സമ്മേളനത്തിൽ, അഖില കേരള സഹോദര സമ്മേളനത്തിൽ ഗുരു സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു ചെറിയ കുറിപ്പാണ്. മനുഷ്യരുടെ മതം, വേഷം, ഭാഷ മുതലായവ എങ്ങനെ ഇരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിൽ ഒരു ദോഷവുമില്ല എന്ന് ഗുരു പറഞ്ഞു. എല്ലാം ഒന്നാണ്. അതുകൊണ്ടാണ് പുണർന്ന് പെറും എല്ലാം ഒരിനമാം, പുണർന്ന് പെറുമെല്ലാം ഒരിനമാം. പെറുന്നത് എന്ന് പറയുമ്പം തന്നെ പുണരുന്നത് ഇണചേരലാണെന്നുള്ള അർത്ഥം വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് കവിയുടെ പ്രത്യേക സവിശേഷമായ ഇത്തരത്തിൽ പദങ്ങൾ ശൈലീശാസ്ത്രപരമായി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ പദ അടുക്കുകൾ ആശാനിലേക്ക് വരുമ്പോൾ ഈ പദ ചേർച്ചകളാണ്, ഗുരുവിൽ നിന്ന് നേടിയെടുത്ത ഈ പദച്ചേർച്ചകളാണ് ആശാനിലും കാണുന്നത്. അപ്പം പുണർന്ന് പെറുമെല്ലാം ഒരിനമാം, ആലിംഗനബദ്ധരായി ഇണചേർന്ന് ഉണ്ടാകുന്ന വർഗങ്ങൾ ഒറ്റ ഇനമാണ്. ഓരോ ഇനത്തിനും മെയ്യ്, ഓരോ ഇനത്തിനും മെയ്യുണ്ട്, ഓരോ മാതിരി ഒച്ചയും. ഓരോരുത്തർക്കും ഓരോ ഒച്ചയാണ്. എൻ്റെ ഒച്ച പോലല്ല വേറൊരാളുടെ ഒച്ച. മണം, രുചി, ചൂട്, തണു നോക്കും ഓർക്കണം, നോട്ടം പോലും വ്യത്യസ്തമാണ്. ആ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഈ പുണർന്ന് പെറും എല്ലാം ഒറ്റ ഇനമാണ്, അത് നരജാതിയാണ്. ഇങ്ങനെ ജാതി ഏതെന്ന് കൃത്യതപ്പെടുത്തുകയാണ് ഗുരു ശാസ്ത്രീയമായി. ഇനി രണ്ടുപേർ തമ്മിൽ കാണുമ്പോൾ എന്തെങ്കിലും ഒരു മിണ്ടാട്ടം വേണമല്ലോ. പേരൂരു തൊഴിൽ ഇവ മൂന്നും പോരും, ആയത് കേൾക്കണം. പേര് ചോദിക്കാം, ഊര് ചോദിക്കാം, പേരൂരു തൊഴിൽ തൊഴിൽ ചോദിക്കാം, പോരും അത് മതി. ആരു നീ എന്ന് കേൾക്കേണ്ട, നേര് മെയ് തന്നെ ചൊല്ലുകയാൽ. നമ്മൾ കാണുമ്പോഴേ നമ്മുടെ ശരീരം തന്നെ പറയുമല്ലോ ആരാണ് എന്ന്, നിൻ്റെ ജാതി ഏതാണ് എന്ന് വെച്ചാൽ നരജാതിയാണെന്ന് ശരീരം കാണുമ്പം തന്നെ അറിയാം. നമ്മളിൽ ആരെയും കാണുമ്പോൾ ആനയാണെന്നോ കുതിരയാണെന്നോ പക്ഷിയാണെന്നോ പക്കിയാണെന്നോ ആരും പറയാറില്ല. പേരൂരു തൊഴിൽ ഇവ മൂന്നും പോരും, ആയി അത് കേൾക്കയാൽ. കേൾക്കുക, ആരു നീ എന്ന് ചൊല്ലേണ്ട, കേൾക്കേണ്ട, നേരു മെയ് തന്നെ ചൊല്ലുകയാൽ. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ അയ്യപ്പ പണിക്കർ പറഞ്ഞ പോലെ അദ്ദേഹം നർമ്മത്തെ തൻ്റെ ദർശനവുമായി ചേർത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ ഫലിതബോധത്തെക്കുറിച്ച്, നർമ്മബോധത്തെക്കുറിച്ച് ഇതുമായി ബന്ധപ്പെട്ടൊരു കഥ പല പ്രഭാഷണങ്ങളിലും പലയിടത്തും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഗുരു ഒരു യാത്ര ചെയ്യുമ്പോൾ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ഒരാൾ അത് ഗുരുവിനോട് ചോദിച്ചു ഏത് ജാതിയിൽപ്പെട്ട ആളാണെന്ന്. അപ്പോൾ ഗുരു
ആദ്യമൊന്ന് ചിരിച്ചിട്ട് പിന്നീട് അദ്ദേഹം ആവർത്തിച്ചപ്പോൾ ഗുരു ചോദിച്ചത്രേ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇല്ല, കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞാലെങ്ങനെ മനസ്സിലാകും എന്ന് ഗുരു പറഞ്ഞ ആ നർമ്മമുണ്ടല്ലോ, അത് കവിതയിൽ ഇവിടെയുണ്ട്. എന്താണ്? ആരു നീ എന്ന് കേൾക്കേണ്ട, നേര് മെയ് തന്നെ ചൊല്ലുകയ. അതാണ് ആ ഫലിതത്തിലും ഗുരു മുന്നോട്ട് വെച്ച ദർശനം. ഇനമേതെന്ന്, ഏതിനമാണ് എന്ന് നമ്മുടെ ഉടല് തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെ ജാതിയുടെയും മതത്തിൻ്റെയും കാഴ്ചപ്പാടുകൾ ഗുരു നിരന്തരം പരിഷ്കരിക്കുകയും തൻ്റെ പ്രവൃത്തികളിൽ അത് സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഒരിടത്തിരുന്ന് പ്രഭാഷണം നടത്തി അല്ലെ കവിത എഴുതി പറയുക മാത്രമല്ല, അദ്ദേഹം നടത്തിയ 1888 ശിവപ്രതിഷ്ഠ, ആ ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് അദ്ദേഹം എഴുതി വെച്ച വാക്യം, ജാതിഭേദം മതദ്വേഷം ഏതും ഇല്ല, അങ്ങനെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനം, ജാതിഭേദം ഇവിടെ ഇല്ല, മതദ്വേഷമില്ല, എന്നിട്ടും സംശയമായിരുന്നു നിങ്ങൾ ആരുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്ന്, നിങ്ങൾക്കെന്തായിരുന്നു ശിവനെ പ്രതിഷ്ഠിക്കാൻ അധികാരമെന്ന്. ഗുരു പറഞ്ഞതായിട്ട് രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഒന്ന്, നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്ന്. അങ്ങനെയല്ല, നാം പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്ന്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൽ ആളുകളെ ചേർക്കാൻ വേണ്ടി ഒറ്റയടിക്ക് 50,000 പേരെ ചേർക്കണമെന്ന് ഉള്ള ഒരു കാമ്പയിൻ സംഘടിപ്പിക്കുന്ന സമയത്ത് ഒരു സംഘടനാ സന്ദേശം ആശാന്, കുമാരനാശാന് ഗുരു കൊടുക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈഴവൻ എന്ന പേര് ഒരു ജാതിയെയോ മതത്തെയോ സൂചിപ്പിക്കുന്നതല്ല. അതിനാൽ ഈ യോഗത്തിൽ, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൽ, ജാതി മതഭേദം നോക്കാതെ അംഗങ്ങളെ ചേർക്കാവുന്നതാണ്. യോഗത്തിൽ ധാരാളം അംഗങ്ങൾ ചേരട്ടെ എന്ന്. ഗുരുവിൻ്റെ ശിഷ്യപരമ്പരയിൽപ്പെട്ടവരൊന്നും തന്നെ കൂടുതൽ പേരും, അല്ലെങ്കിൽ ശിഷ്യപരമ്പരയിൽ ഈ പറയുന്ന സങ്കല്പനമാണുള്ളത് ഈഴവർ എന്നതല്ല. ഈഴവർ അല്ല, പകരം ഈഴവരെ, അതാണ് ഈ ആ ജാതിയെ തന്നെ വിമോചിപ്പിച്ചു അദ്ദേഹം, മതത്തെ വിമോചിപ്പിച്ചു. അദ്വൈതത്തെക്കുറിച്ച് പറഞ്ഞു, ശങ്കരൻ്റെ അദ്വൈതത്തെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. ശങ്കരൻ അദ്വൈതം ഒന്ന് തന്നെയാണ്, പക്ഷെ ശങ്കരൻ ഇന്ത്യയിൽ നടപ്പാക്കിയ അദ്വൈതത്തെ അദ്ദേഹം വളരെ ലളിതമായി വിമോചിപ്പിച്ചപ്പോഴാണ് അദ്ദേഹം മുക്തി പ്രസ്ഥാനത്തിൻ്റെ നായകനായി മാറിയത്. മറ്റേത് ഭക്തി പ്രസ്ഥാനമായിരുന്നു ശങ്കരൻ്റേതെങ്കിൽ, ആ തരത്തിലുള്ളൊരു ഭക്തിയായിരുന്നെങ്കിൽ, ആ ഭക്തിയിൽ നിന്ന് അദ്വൈതത്തെ വിമോചിപ്പിച്ച് വേറൊരു മുക്തി പ്രസ്ഥാനം രൂപപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ ഈഴവൻ എന്നുള്ള പദത്തെ വിമോചിപ്പിച്ചു. ഇതെല്ലാത്തിനും അടിത്തറയിട്ടത് ഈ മനുഷ്യനാരാണ്, ജാതി എന്താണ് എന്നുള്ള ഗുരുവിൻ്റെ ആ തത്വത്തിൽ നിന്നാണ്. ശ്രീരാമകൃഷ്ണ മിഷൻ്റെ, ഇനി ഇത് ഗുരു ആരുടേതാണ്, ഗുരു ആരാണ്, ഈഴവ സന്യാസി, ഹിന്ദു സന്യാസിക്കപ്പുറം ഈഴവ സന്യാസി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗുരു ശ്രീരാമകൃഷ്ണ മിഷൻ്റെ പ്രബുദ്ധ കേരളത്തിൽ ഒരു പരസ്യം തന്നെ, പണം കൊടുത്തൊരു പരസ്യം തന്നെ അദ്ദേഹം കൊടുത്തു. അതാണ് ജാതിയില്ല വിളംബരമായി പിൽക്കാലത്ത് നമ്മൾ കണ്ടത്, 1916 കൊടുത്ത. നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല. ഷൗക്കത്ത് നേരത്തെ പറഞ്ഞ എത്ര സങ്കടത്തോടെ ആയിരിക്കണം ഗുരു അത് എഴുതിയിട്ടുണ്ടാവുക. വളരെ അപൂർവമായി അദ്ദേഹം സങ്കടപ്പെട്ട മഹാനിമിഷങ്ങളിൽ ഒന്നായിരിക്കണം അത്. ഒരുപക്ഷെ അദ്ദേഹം കരഞ്ഞുകൊണ്ടായിരിക്കും അത് എഴുതിയിട്ടുണ്ടാകുക. നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല, വിശേഷിച്ചും നമ്മുടെ ശിഷ്യവർഗത്തിൽ നിന്ന് മേൽപ്രകാരമുള്ളവരെ മാത്രമേ നമ്മുടെ പിൻഗാമിയായി വരത്തക്കവണ്ണം ആലുവ അദ്വൈതാശ്രമത്തിൽ ചേർത്തിട്ടുള്ളൂ എന്നും, മേലാൽ ചേർക്കുകയുള്ളൂ എന്നും. എന്ന് പറഞ്ഞാൽ അവിടെ ഇന്ന ജാതിയിലെന്നോ മതത്തിലോ എന്ന് ഇല്ലാത്ത ആരെയും തൻ്റെ പരമ്പരകളിൽ കൊണ്ടുവരാം.
ഈ ഗുരു കരഞ്ഞു എന്നൊക്കെ പറയുന്നതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല കേട്ടോ. അദ്ദേഹം രോഗാതുരനായി ശിവഗിരിയിൽ കഴിയുന്ന സമയത്ത് അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുള്ള പലരും അത് എഴുതിയിട്ടുണ്ട്. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വേദന സഹിക്കാൻ വയ്യാതെ ഗുരു കരഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ പലരുടെ വേദനയും മാറ്റിയ അങ്ങ് അങ്ങയുടെ ഈ വേദന സ്വയം മാറ്റിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് കൊടുത്ത മറുപടി, മനുഷ്യൻ്റെ ജീവിതചക്രം ഇങ്ങനെയാണ്, പോകാറായി, വേദനിക്കും, അതിന് എത്ര ഔഷധം കൊടുത്താലും. ഇപ്പം നോക്കൂ, വലിയ വലിയ ദിവ്യ പരിവേഷം ഒരു ജനതയുടെ മനസ്സിൽ ചെയ്ത ഉണ്ടാക്കിയ മനുഷ്യൻ സ്വന്തം ജീവിതത്തിൻ്റെ അന്ത്യനാളുകളിൽ കരഞ്ഞു എന്ന് പറയുമ്പോൾ വേദന സഹിക്കാൻ വയ്യാതെ മരുന്നുകൾ നമ്മളിപ്പോൾ പറയത്തില്ല, പ്രതികരിക്കുന്നില്ല. ആ നിലയിലായി അങ്ങനെ ഗുരു സമാധിയായി. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന്. അനുകമ്പാദേശകം തുടങ്ങുന്നത് അങ്ങനെയാണല്ലോ. ഗുരുവിൻ്റെ തത്വചിന്തയതാണ്. നാം ഈ പറയുന്ന മതം, ജാതി, മനുഷ്യ സ്പർദ്ധ ഇതെല്ലാം അവസാനിക്കണമെങ്കിൽ നാം ആത്യന്തികമായി ചെയ്യേണ്ടത് അപരനെ ഉൾക്കൊള്ളുക. അപരനെ മാത്രം ഉൾക്കൊണ്ടാൽ പോരാ, മനുഷ്യനെ മാത്രം ഉൾക്കൊണ്ടാൽ പോരാ, ഷൗക്കത്ത് പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തെ ഒന്നാകെ ഉൾക്കൊള്ളണം. അതുകൊണ്ട് ഒരു പീഡ എറുമ്പിന് പോലും വരുത്തരുതെന്നുള്ള വിചാരം, ആ കാരുണ്യം എൻ്റെ മനസ്സിൽ ഉണ്ടാകണമേ ഭഗവാനെ, കരുണാമൂർത്തിയായുള്ളവനെ എന്ന്. അരുൾ, അൻപ്, അനുകമ്പ മൂന്നിലും പൊരുളൊന്നാണ് എന്ന് പറയുമ്പോഴും ഈ അനുകമ്പയുണ്ടല്ലോ, ഈ സ്നേഹമുണ്ടല്ലോ, അറിവുണ്ടല്ലോ, കൃപയുണ്ടല്ലോ, അതൊന്നുമില്ല എങ്കിൽ തോല്, അസ്ഥി, മജ്ജ, മലം, ശുക്ലം തുടങ്ങിയ രീതിയിൽ നാറുന്നൊരു ഉടമ്പായി മനുഷ്യൻ മാറുമെന്ന് ഗുരു പറഞ്ഞത് അതുകൊണ്ടാണ്. അരുൾ, അൻപ്, അനുകമ്പ ഇത് മൂന്നും വേണമെന്നാണ്. അതിൻ്റെ പൊരുളും ഒന്ന് തന്നെയാണ്. അതൊരു പുതിയ മന്ത്രമായി ജപിച്ചുകൊണ്ടിരിക്കണമെന്ന് ഗുരു പറയുമ്പോൾ, അല്ലാത്ത മനുഷ്യൻ വെറും കൃപണൻ, അധോമുഖനായി കിടന്ന് ചെയ്യുന്നത് അപജയകർമ്മമാണ് എന്ന് പറഞ്ഞതുപോലെ ആയിത്തീരുന്നു. ഗുരുവിൻ്റെ തത്വചിന്ത മുഴുവൻ ഇത്തരത്തിൽ ഒരു കൃതിയിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അത് അറിവ് എന്ന കവിതയാണ്. അറിവ് എന്ന കവിതയാണ് ഈ പ്രപഞ്ചം. ബോധസ്വരൂപമായ ഒന്നാണ്. ബോധമൊരിക്കലും ഒരിടത്തും മാറ്റമില്ലാതെ കാണപ്പെടുന്നത് കൊണ്ട് എവിടെയും വസ്തുവായി ബോധമില്ലാതെ മറ്റൊന്നുമില്ല എന്നൊക്കെ അതിനെ, ഞാനിപ്പോൾ പറഞ്ഞ വാക്കുകൾ എൻ്റേതല്ല, പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ എഴുതിയിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ് അറിവെന്ന് പറയുന്ന കവിതയ്ക്കത്. അയ്യപ്പ പണിക്കർ സാർ അറിവെന്ന് പറയുന്ന കവിതയെ വെച്ചുകൊണ്ട് ഒരു ചെറിയ പ്രബന്ധം എഴുതിയിട്ടുണ്ട്. ആ കവിത എന്താണ്, ഗുരുവിനെ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്, അതിൻ്റെ തത്വചിന്തയെ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് എന്ന അറിവ് എന്ന ഒറ്റ കാവ്യത്തിലൂടെ ഗുരുകാവ്യത്തെ മുഴുവൻ നമുക്ക് ആത്മോപദേശ ശതകം ഉൾപ്പെടെയുള്ളതിനെ എല്ലാം ഒരു, ഇപ്പോൾ ഷൗക്കത്ത് പറഞ്ഞു അതിൻ്റെ ആദ്യത്തെ ചില ശ്ലോകങ്ങളിൽ തന്നെ മൊത്തം കാര്യങ്ങളും നമുക്ക് ഗ്രഹിച്ചെടുക്കാം. അറിവിലുമേറെ അറിഞ്ഞവൻ തന്നുരുവിലും ഒത്തും പുറത്തും ഉജ്ജ്വലിക്കും കരു എന്ന് പറയുമ്പോൾ തന്നെ ഗുരുവിൻ്റെ തെരുതര വീണു വണങ്ങി ഓതിടയണം, വീഴണം. അതാണ് ആശാൻ പറഞ്ഞത്, അൻപ് ഉള്ളവനാണ് ഗുരുവെന്ന കാവ്യത്തിനകത്ത് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അൻപാർന്നവരുണ്ടോ, പരവിജ്ഞാനികളുണ്ടോ, വൻപാക വെടിഞ്ഞുള്ളവരുണ്ടോ. ഇതുപോലെ അൻപാർ, ഗുരുവിനെക്കുറിച്ച് പറഞ്ഞ ഷഷ്ടിപുത്തി സമയത്ത് എഴുതിയ കാവ്യമാണ് ഗുരുവെന്ന കാവ്യം. അൻപ്, അൻപിൻ്റെ മൂർത്തിയായിരുന്നു ഗുരു, വിജ്ഞാനത്തിൻ്റെ മൂർത്തിയായിരുന്നു ഗുരു. ഇത് രണ്ടുമാകുമ്പോൾ ഗുരു ആശാൻ എടുത്തു പറയുന്നു, വൻപാക വെടി, വൻപ്, അഹങ്കാരം, ഈ അഹംബോധം, അഹങ്കാരം അത് വെടിയുക, വൻപ്. അങ്ങനെ വെടിഞ്ഞു
അങ്ങനെ വെടിയുമ്പോൾ മാത്രമാണ് ഈശാവാസ്യ ഉപനിഷത്ത് എന്തിന് പരിഭാഷപ്പെടുത്തിയെന്ന് ചോദിക്കുമ്പോൾ ഈ വൻപ് വെടിയലിൻ്റെ ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നീ ചരിക്ക മുക്തനായി ആശിക്കരുത് ആരുടെയും ധനം. ചരിക്ക മുക്തനായി, ഞാൻ ആദ്യം പറഞ്ഞ മുക്തി. ഈശാവാസ്യോപനിഷത്തിൻ്റെ പരിഭാഷയിൽ ഗുരു ഉപയോഗിച്ച വാക്ക് മുക്തനായി ആശിക്കരുത് ആരുടെയും ധനം. മറ്റുള്ളവരുടെ ധനം ആശിക്കരുത്, അതിനകത്തെല്ലാമുണ്ട്. സഹോദരൻ അയ്യപ്പനോട് ഗുരു പറഞ്ഞ, ഞാനത് വായിച്ച് അത്ഭുതപ്പെട്ടു പോയി. ഇവിടെ പരിസ്ഥിതി ദർശനം ഉണ്ടാകുന്നതിന് മുമ്പ്, ഇവിടെ പാരിസ്ഥിതിക ഉച്ചകോടികൾ ഉണ്ടാകുന്നതിന് മുമ്പ്, ഭൂമിക്കൊരു ചരമഗീതം ഉണ്ടാകുന്നതിന് മുമ്പ്, കാടവീട മക്കളെ മേടവീട മക്കളെ ഉണ്ടാകുന്നതിന് മുമ്പ്, മലയാളത്തിൽ ആദ്യത്തെ പാരിസ്ഥിതിക കാവ്യസമാഹാരമായ വനപർവം എഡിറ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഗുരു പറഞ്ഞത്, ഒടുങ്ങാത്ത ആവശ്യങ്ങൾ മനുഷ്യർക്കല്ലാതെ മറ്റു മൃഗങ്ങൾക്കൊന്നുമില്ല. അവൻ ഭൂമുഖത്തെ എല്ലാം സംഹാരതാണ്ഡവൻ ചെയ്തു നടക്കുന്നു. പോകുന്നിടത്തെല്ലാം ശൂന്യതയുടെ കരിനിഴൽ പരത്തുന്നു. ഇനിയാണ് ഗുരു പറഞ്ഞ, ഞാൻ പറഞ്ഞ പാരിസ്ഥിതികതയുടെ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്നു. പച്ച നിറഞ്ഞ പ്രകൃതിയെ വികൃതമാക്കി ശൂന്യതയിൽ ആഴ്ത്തുന്നു. ഇത് ശ്രീനാരായണ ഗുരു പറഞ്ഞതാണോ സഹോദരൻ അയ്യപ്പനോട് പറഞ്ഞതാണ്? മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്നു. അപ്പോൾ ഈ പ്രകൃതിയെ മൊത്തത്തിൽ കാണുന്നു. നാം വനനശീകരണത്തെക്കുറിച്ച്, പരിസ്ഥിതിയെക്കുറിച്ച് സൈലൻ്റ് വാലി പ്രക്ഷോഭം നടത്തിയ ഒരു നാട്ടിൽ വരാൻ പോകുന്ന ആപത്തിനെ, വനനശീകരണത്തെ വളരെ മുമ്പേ കാണുന്നു. അതിൻ്റെ ആധാരം മനുഷ്യൻ്റെ ദുരയാണ്. ഇതിലെല്ലാമായി നിറഞ്ഞു നിൽക്കുന്ന ഗുരുവിൻ്റെ സത്ത, ബോധമെന്ന സത്ത, ദൈവത്തെ നിർവചിച്ചപ്പോഴുമുണ്ട്, അന്ന വസ്ത്രാദി മുട്ടാതെ തന്ന് രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. അന്നം വേണം, വസ്ത്രം വേണം, ഇതെല്ലാം തരുന്ന ആൾ ദൈവമാണ് എന്നാണോ? അല്ല, ഇതെല്ലാം മനുഷ്യൻ അനിവാര്യമാണ്. അതിനും അപ്പുറം നീ സത്യമാണ്, ജ്ഞാനമാണ്, ആനന്ദമാണ്. നീ സത്യം, ജ്ഞാനം, ആനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും. വേറല്ലോതും മൊഴിയുമോർക്കുന്നിൽ മൊഴി വാക്കിന് എത്ര പ്രാധാന്യം ഗുരു നൽകി എന്നുള്ളതിൻ്റെ തെളിവാണത്. വാക്ക് ദൈവമാണ് എന്ന് പറഞ്ഞാൽ ആ വാക്കുകൊണ്ട് മറ്റൊരാൾക്ക് വേദനയുണ്ടാകാത്ത തരത്തിൽ, കണ്ണാടി പ്രതിഷ്ഠിച്ചതും അതിന് തന്നെയാണ്. കണ്ണാടി പ്രതിഷ്ഠിച്ചിട്ട് നീ നോക്കൂ, നീ ദൈവമാണ് എന്ന് സ്വയം ചിന്തിച്ചാൽ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് കാരുണ്യമാണ് എങ്കിൽ നാം എല്ലാം കരുണയുള്ളവരാകണം എന്ന് തന്നെയുള്ള സന്ദേശമാണ് ഗുരു നൽകിയത്. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായത്. എന്തൊരു കൽപ്പനകളാണ് ചേർത്ത് വച്ചിരിക്കുന്നത്! എല്ലാം ഒന്ന് തന്നെയാണ്, ആദിമമായൊരു ആത്മരൂപം. ഞാൻ എൻ്റെ പ്രഭാഷണം നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത്രയും നേരം കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. നന്ദി സർ. നാരായണ ഗുരുവിൻ്റെ തത്വശാസ്ത്രം പ്രഭാഷണം അവതരിപ്പിച്ച ഡോക്ടർ ടി കെ സന്തോഷ് കുമാറിന് നന്ദി.